ആസ്ട്രോയുടെ പ്രതിമാസ ലെക്ചർ സീരീസിലെ ഈ ഈ ലക്കം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജെനസിസ് ഓഫ് ദ മൂൺ ആണ്. കേൾക്കുമ്പോ കുറച്ച് കൂടുതലായതുകൊണ്ട് ചില ആൾക്കാര് ബർത്ത് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞ മെസ്സെസ് അയച്ചു, വേറെ ചിലർ അമ്പിൾമാമിന്റെ കാലം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. എങ്ങനെ വന്നിട്ട് എന്തായാലും ഇത് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരുടെ ശ്രീരാജ് അതുപോലെ വൈശാഖ നമ്പി ഇവരുടെ രണ്ടുപേരുടെ കൂടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് പോലെ നമ്മുടെ സ്വന്തം ഉപഗ്രഹം ചന്ദ്രനെ പറ്റിയിട്ടാണ് ഈ പ്രാവശ്യത്തേക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങാമോ? ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിന് മുമ്പ് ചന്ദ്രന്റെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് ഒന്ന് തിരിച്ചറിയണം. നമ്മൾ എല്ലാ ദിവസവും രാത്രി അല്ലെ എല്ലാ ദിവസവും കാണില്ലെങ്കിലും പല ദിവസങ്ങളും രാത്രി കാണുന്ന നല്ല ചന്ദ്രൻ നല്ല വെട്ടിത്തിളങ്ങുന്ന മുഖമായിട്ടാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമൊക്കെയാണ്. പക്ഷെ ആ ഒരു ഭംഗി മാത്രമല്ല ചന്ദ്രന്റെ പ്രത്യേകത. ഭൂമിയിൽ നമ്മളെ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ജീവൻ വരെ ഒരു പക്ഷെ ഇതുകൊണ്ട് ആയിരിക്കാൻ ഉണ്ടാവാം. എന്തുകൊണ്ട് ചന്ദ്രന്റെയും ഭൂമിയുടെ വലുപ്പം നോക്കുവാണെങ്കിൽ മറ്റ് ഉപഗ്രഹങ്ങൾ ഈ നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങൾ അതിന്റെ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള വലുപ്പം നോക്കുമ്പോൾ ചന്ദ്രന്റെ വലുപ്പം വളരെ കൂടുതലാണ്. ഏകദേശം മാസ് റേഷ്യോ അതിപ്പോ ഇവിടെ ഒരു മാസ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. 100:1.23 എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ് ഭൂമിയുടെ ഭാരമെങ്കിൽ ചന്ദ്രന്റെ ഭാരം ഏകദേശം 1.23 കിലോഗ്രാംസ് വരെ. അത് കണ്ട ചെറിയൊരു നമ്പർ ആണെന്ന് തോന്നുമെങ്കിലും മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾക്കൊന്നും ഇത്രയും വലുപ്പമില്ല. അതിനെപ്പറ്റി കൂടുതൽ പറയാം. അതിനു മുമ്പ് പ്ലൂട്ടോ ഷാരൻ, പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരൻ അറിയാമോ? അതിന് മാത്രമേ ഇതിനേക്കാൾ കൂടിയ വലുപ്പമുള്ളൂ. അതായത് ഗ്രഹത്തിനെ അപേക്ഷിച്ച് ഉപഗ്രഹത്തിന്റെ വലുപ്പം ഇത്രയും കൂടുതലുള്ളത് പ്ലൂട്ടോയ്ക്ക് ഷാരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നറിയണേ ഈ ചന്ദ്രൻ ഭൂമിയുടെ മുകളിലുള്ള എഫക്ട് അതിന്റെ പ്രഭാവം വളരെ കൂടുതലാണ്. നമ്മുടെ ഭൂമിയിൽ അറിയാവുന്നതിന്റെ ടൈറ്റ്സ് വേലിയേറ്റം വേലി ഇറക്കം ഒക്കെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അതുപോലെ ടെക്ട്രോണിക് റിതംസ്, മാഗ്നറ്റിക് റിതംസ്, ബയോളജിക്കൽ റിതം, അങ്ങനെ ഭൂമിയിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നത് അതിന്റെ സമയക്രമം നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അതുവരെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂൺ ഇസ് എർത്ത് സ്റ്റെബിലൈസർ ഇൻ ദ സ്കൈ. അതെന്താണെന്നുള്ളത് പിന്നെ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ പറഞ്ഞു തുടങ്ങിയത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള വലിപ്പത്തിന്റെ താരതമ്യം പറഞ്ഞതായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതു ഗ്രഹം, അത് ഇത് അതിന്റെ ഉപഗ്രഹം, അതിന് തമ്മിലുള്ള മാസ് റേഡിയസ് റേഷ്യോ ആണ്. അതായത് അതിന്റെ വ്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ റേഷ്യോ. അതായത് എർത്തിൻ്റെ ഒന്നാണെങ്കിൽ ഭൂമിയുടെ 0.27 എന്ന കണക്കൻ. 1 മീറ്റർ ആണെങ്കിൽ ഇത് 227 സെന്റിമീറ്റർ ആണ് അതിന്റെ വ്യാസം എന്നുള്ള രീതി. അങ്ങനെയുള്ള ഒരു കണക്കിനെടുക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ പ്ലൂട്ടോ ഷാരൺ, പ്ലൂട്ടോയുടെ പകുതിയുണ്ട് ഷാരൺ. ഭൂമിയുടെ ഏകദേശം ഒരു കാൽഭാഗത്തിൽ കൂടുതലുണ്ട് ചന്ദ്രൻ. സാർ അത് മാസ് വളരെ കുറവാണ്, മാസ് റേഷ്യോ കുറവാണ്, പക്ഷെ റേഡിയസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്. ബാക്കിയുള്ള നോക്കുവാണെങ്കിൽ അതിൽ ബാക്കിയുള്ള കണക്ക് നോക്കുക. 0.003, 0.038, 0.005. ആ ഈ ചന്ദ്രനും ഷാരണും ഉള്ള അത്രയും വലുപ്പം ഗ്രഹത്തിനെ അപേക്ഷിച്ച് വേറെ ഒരു ഉപഗ്രഹങ്ങൾക്കും ഇതിനകത്ത് കാണാനില്ല. മാസ് റേഷ്യോ അതിനേക്കാളും ഗംഭീരമാണ്. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പേരന്റ് പ്ലാനറ്റിന്റെ സാറ്റലൈറ്റിന്റെ മാസ് എടുത്ത് പേരന്റ് പ്ലാനറ്റിന്റെ മാസ് അതിന്റെ പിണ്ടം അതിന്റെ ഭാരമായിട്ട് ഹരിച്ചിരിക്കുകയാണ്. അതായത് എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 കൂടെ കൂടുതലിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാല് ഇപ്പൊ ഭൂമിക്ക് ഒരു
നൂറ് ടൺ ഭാരം ഉണ്ടെന്ന് കരുതാം. എങ്കിൽ ഇതാണ് ആ ഭൂമിക്കല്ല പേരന്റ് പ്ലാനറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ഉപഗ്രഹത്തിന്റെ ഭാരം ഇൻ ഗ്രാംസ്. നൂറ് ടൺ ഭാരമുള്ള പേരന്റ് പ്ലാനറ്റ് എടുത്താൽ സാറ്റലൈറ്റിന് ഇത്രയും ഗ്രാംസ് ഭാരമേ കാണുള്ളൂ. അതിലിപ്പോ നോക്കുകയാണെങ്കിൽ മാർസ് ഫോബോസ് എടുക്കുവാണെങ്കിൽ 2 ഗ്രാം, ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ 7000 ഉണ്ട്, ഒരിടം 20000 ഉണ്ട് ഇവിടെ നെപ്റ്റ്യൂണും ട്രൈറ്റണും നോക്കുമ്പോ. പക്ഷേ എർത്ത് മൂൺ സിസ്റ്റവും പ്ലൂട്ടോ ഷാരഡ് സിസ്റ്റവും അതിനുമായിട്ട് കമ്പാരിസൺ ഉള്ള വേറെ ഒന്നുമില്ല, അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. ഇതിന് ഇത്ര വലുപ്പം കൂടുതലാണ്, ഇത്രയും വലിയ ഭാരമുള്ള ഉപഗ്രഹം തീർച്ചയായിട്ടും പാരന്റ് പ്ലാനറ്റിനെ, അതായത് ഗ്രഹത്തിനെ സ്വാധീനിക്കണമല്ലോ. എന്ത് സ്വാധീനമാണുള്ളത്? അതില് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ജീവന്റെ ആധാരം പോലെ നമ്മളിന്ന് കാണുന്ന മനുഷ്യൻ, അതുപോലെ മൃഗങ്ങൾ, അതുപോലെ ചെടികൾ, അതിൻ്റെയൊക്കെ ആധാരം ഒരുപക്ഷെ ചന്ദ്രനായിരിക്കാം. രണ്ട് കാരണമുണ്ട് അതിന്. രണ്ടാമത്തെ കാരണം പിന്നീട് പറയാതിന് മുമ്പ്, ഒന്ന്, ജീവൻ ഉണ്ടായത് തന്നെ ഒരുപക്ഷെ ചന്ദ്രന്റെ സഹായത്തോടു കൂടിയാണെന്നാണ് കരുതപ്പെടുന്നത്. രണ്ടാമത്തേത് പരിണാമം, അതായത് ചെറിയ ചെറിയ സെല്ലുകളിൽ നിന്ന് ഇന്ന് കാണുന്ന വലിയ മൃഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്കും മരങ്ങളിലേക്കൊക്കെ പരിണമിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ചന്ദ്രനാണ്. അതെങ്ങനെ, അതെന്തുകൊണ്ട്? ഇത് ഭൂമിയുടെ അച്ചുതണ്ട്, അതായത് നോർത്ത് സൗത്ത് പോൾ ഇവിടെയാണ്. ഇതെന്തായാലും ഇത് അച്ചുതണ്ടാണെങ്കിൽ എന്താണ്? റൊട്ടേഷൻ ആണ്. പക്ഷെ ഇതൊരു പ്ലെയിൻ ആണ്, അതായത് ഭൂമിയുടെ ചുറ്റുള്ള ഒരു പ്രതലമാണ്. ചക്രവാളമല്ല, ഇത് ഭൂമധ്യ രേഖയാണ്, ഇക്വേറ്റർ. ഇത് ഭൂമിയുടെ ഇക്വേറ്റർ ആണ്. കുറച്ച് ചെരിഞ്ഞാണ്, ഇത് ആക്സിസ്, ഇത് ഇക്വേറ്റർ ആണെങ്കിൽ ഇത് ഭൂമിയുടെ പ്ലെയിൻ ഓഫ് ഓർബിറ്റ് ആണ്, എക്ലിപ്റ്റിക് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്നുള്ള ആ പ്രതലമാണ് പ്ലെയിൻ ഓഫ് ഇക്വേറ്റർ. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര അറിയാമോ? 23.5 ഡിഗ്രി. അത് നമുക്ക് ഒട്ടുമുക്കാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 23.5 ഡിഗ്രി എന്നുള്ളത്. ഈ 23.5 ഡിഗ്രി ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സീസൺസ്, ഋതുക്കൾ ഉണ്ടാവുന്നത് ഈ ഒരു ചെരിവുള്ളത് കൊണ്ടാണ്. 23.5 ഡിഗ്രിയുടെ ചെരിവുള്ളതാണ്. ഈ 23.5 ഡിഗ്രി എപ്പോഴും നമുക്ക് കിട്ടും. അത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും 23.5 ഡിഗ്രി വേണമെന്നില്ല, 22-ൽ 24.5 ഡിഗ്രിയില് ഇടയ്ക്ക് അത് മാറും. ഇതാണ് ഭൂമിയുടെ, ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന പ്രതലം, അഥവാ എക്ലിപ്റ്റിക്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെരിവുണ്ടത്, ആ ചെരിവിന് നമ്മൾ പറയുന്ന 23.5 ഡിഗ്രിന് ഒബ്ലിക്വിറ്റി എന്നാണ് പറയുക. ഈ ഒബ്ലിക്വിറ്റി 22-24 ഡിഗ്രിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാം. ഇത് കൂടാതെ ഇതിന് ഒരു കറക്കം കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു കറക്കമുണ്ട്, ഒരു പമ്പരം കറക്കുന്നത് പോലെ. ഈ ഇതിന്റെ രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ 23.5 ഡിഗ്രി എന്നുള്ളത് ഏകദേശം മാറാതെ തന്നെ നിൽക്കും. പക്ഷേ അതിന്റെ കൂടെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് 26,000 വർഷം കൊണ്ടാണ് അതൊരു കറക്കം പൂർത്തിയാക്കുന്നത്. പക്ഷേ ആ കറക്കം ഉള്ളപ്പോ പോലും ഈ ചെരിവ് മാറുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിന്റെ കാരണം ചന്ദ്രനാണ് ഉള്ളതെന്ന്. ചന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഏകദേശം 10 ലക്ഷം വർഷം, 1 മില്യൺ വർഷം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചെരിഞ്ഞിരിക്കുന്ന സാധനം ഏകദേശം ഇങ്ങനെയാവും, കിടക്കും. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കിടന്നുകൊണ്ടാകും പിന്നെ സൂര്യനെ ചുറ്റാം. ഏകദേശം 85 ഡിഗ്രി വരെ പോകും. ഇതിനെ കാരണം മറ്റ് ഗ്രഹങ്ങളുടെ, ഇപ്പൊ വീനസിന്റെയോ അല്ലെങ്കിൽ ജൂപ്പിറ്ററിന്റെയൊക്കെ പ്രഭാവം, അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഓർബിറ്റൽ റെസൊണൻസ് എന്ന് പറയുന്ന ഒരു പ്രഭാവം കൊണ്ട്, ഒരു ഫിനോമിനം കൊണ്ടായിരിക്കും അത് സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് അച്ചുതണ്ട് ഏകദേശം 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുക. പക്ഷേ ഒരു 10 ലക്ഷം വർഷം എന്ന് പറയുന്നത് ഭൂമിയുടെ ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമയമൊന്നുമല്ല.
450 കോടി വർഷം മുമ്പാണ് ഭൂമി ഉണ്ടായിരിക്കുന്നത്. ആ 450 കോടിയിൽ വെറും 10 ലക്ഷം വർഷം കൊണ്ട് അത് ചെരിഞ്ഞിങ്ങനെ കിടക്കും. അങ്ങനെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തായിരിക്കും ഒരു ആർക്കെ ആലോചിക്കപ്പെടുന്നു ഊഹിക്കാൻ പറ്റുമോ സങ്കല്പിക്കാനാവും സീസൺസ് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻ ടു ദ സീസൺസ്? Imagine that you are at the equator, not at the equator, I mean at the pole, and your pole is lying towards the sun. Your manya uri thalbo, adhaayathu polar area, adhaayathu nammude boom sooryana nere nilkunna aa polar bhagam avade oru desert aayittu maaru, avade oru marubhoomi aayittu maaru, avade manyokke uri edir vashatho bhayangara thanuppaayi, pakshe adinte idakku antharikshyam kooda endaayirikkum sambhavikkaa? അതായത് ഒരു വശം 24 മണിക്കൂറല്ല, ഫുൾ ടൈം ഒരു വശം നേരെ സൂര്യന് നേരെയാ, മറുവശം മുഴുവൻ സമയം രാത്രി. എന്തായിരിക്കും അതിന്റെ ഇടയ്ക്ക് അന്തരീക്ഷം കൂടെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ? ഭയങ്കര കാറ്റായിരിക്കും, ഒരു കൊടുക്കത്തെ കൊടുങ്കാറ്റായിരിക്കും. ഇവിടെ ഈ ചൂടുള്ള ഭാഗത്ത് തണുപ്പ്, പിന്നെ അവിടെ തിരിച്ചിങ്ങോട്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കൊരിക്കലും ഇത്രയും വലിയ ജീവജാലങ്ങള്, മനുഷ്യനെ പോലുള്ള ബുദ്ധിയുള്ള ചെടികളോ അല്ലെങ്കിൽ വലിയ ജീവജാലങ്ങളോ ഒന്നും സാധ്യമല്ല. കാരണം വെച്ചാൽ വെൻ യുവർ ക്ലൈമറ്റ് ഇസ് ചേഞ്ചിങ് സോ ഫാസ്റ്റ്, you cannot have a stable enough condition for the evolution of higher life forms. Yes, but in the middle of the planet, I told you at the middle of the planet it can be night or day, and at times what will happen, I mean you will be facing huge strong winds, bhayangar kadutha kaatcha irikku avade, you will not be able to live there. That's the problem. And then if you imagine there is an ocean with a very strong wind over it, what will happen? You will have huge waves. That's the problem. അപ്പൊ അതുകൊണ്ട് കോടാനു കോടി വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവജാലങ്ങളെ സംരക്ഷിച്ചു പോകുന്നത് വേണം ചന്ദ്രനാണെന്ന് തന്നെ പറയും. ചന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയാതെ പിടിച്ചു നിൽക്കുന്നത്. അതിന് അതിനൊരു ചന്ദ്രന് ഭൂമിക്ക് ചെറിയ ബൾജുള്ളതായിട്ട് അറിയാമല്ലോ. ആ ബൾജിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്, ആ ബൾജിൽ പിടിച്ച് വലിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ ഭൂമിയെ. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആദ്യം പറഞ്ഞിരുന്നു ജീവന്റെ ഉത്ഭവം തന്നെ ഒരു പക്ഷെ ചന്ദ്രൻ കാരണമായിട്ടാണ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതും കൂടെ നോക്കണം. ഈ രണ്ട് ജീവൻ ഉണ്ടായതും ഭൂമിയിൽ ജീവൻ ഉണ്ടായതും പിന്നീട് ജീവൻ ഇത്രയും വലിയ നിലയിലേക്ക് പരിണമിക്കാൻ സഹായിച്ചത് ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പം വളരെ നല്ല ടെമ്പറേച്ചർ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉപയോഗം ഉണ്ടാകില്ല. അതുകൊണ്ട് ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടെ നമുക്ക് വളരെ അറിയേണ്ട ഒരു കാര്യമാണ്. ശരിയല്ല? അപ്പൊ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള തിയറി പണ്ട് മുതലേ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് തിയറി. കിരൺ മോഹൻ ക്ലാസ് എടുത്തപ്പോ ഇത് മൂന്നെണ്ണത്തിനെ പറ്റി പറഞ്ഞു. നമുക്ക് ചന്ദ്രനിലേക്ക് ഈ മൂന്ന് തിയറി എങ്ങനെ അപ്ലൈ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. ഇതാണ് അക്രീഷ്യൻ തിയറി. എന്താണ് അക്രീഷ്യൻ തിയറി? കിരൺ മോഹന്റെ ക്ലാസ് എത്ര പേരുണ്ടായിരുന്നു? ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നുള്ളത് ശരിയാകാൻ തന്നെ. അതായത് ഒരു പൊടിപടലം, സൂര്യനു ചുറ്റും ഒരു വലിയ പൊടിപടലം ഉണ്ടായിരുന്നു, ഒരു പൊടിമേഘം ഉണ്ടായിരുന്നു. ആ മേഘം കട്ട പിടിച്ച്, ഒന്നിച്ചു കൂടി കട്ട പിടിച്ചുണ്ടായതാണ് ഗ്രഹങ്ങളെന്നാണ് ഒരു സിദ്ധാന്തം, ഒരു തിയറി. അതേസമയം ഭൂമിയുടെ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ചുറ്റുമുള്ള ആ മേഘപടലം അതിനെ, ആ പ്ലാനറ്റിനെ ചുറ്റി കട്ട പിടിക്കുമ്പോൾ അവിടെ ഉപഗ്രഹങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഒരു തിയറി. അതാണ് ആക്രീഷൻ തിയറി. പല ഉപഗ്രഹങ്ങൾ, ഇപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ചുറ്റുമുള്ള പല ഉപഗ്രഹങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആവാം ഉണ്ടായിട്ടുണ്ടാവും ആക്രീഷൻ തിയറി വെച്ചിട്ടാണ്. പക്ഷേ ആക്രീഷൻ തിയറി ഭൂമിയുടെ ചന്ദ്രന്റെ കാര്യത്തിൽ അത്ര ശരിയല്ല. അതിന്റെ കാരണം എന്താണ്? നോ ബിഗ് അയൽ കോർ. ഭൂമിയുടെ നടുക്ക്, ഭൂമിയുടെ ഉൾക്കാമ്പ് ഇരുമ്പ് കൊണ്ടാണെന്ന് അറിയാമല്ലോ. ഇരുമ്പും സ്വർണം അങ്ങനെ പല വസ്തുക്കളും ഉണ്ട്. ചന്ദ്രനും ഭൂമിയുടെ അതേ മെറ്റീരിയൽ, അതേ വസ്തുക്കളിൽ തന്നെയാണ് ഉണ്ടായതെങ്കിൽ യു ഹാവ് ടു എക്സ്പെക്ട് ദ സെയിം, റൈറ്റ്? യു വിൽ ബി എക്സ്പെക്ടിങ് ദ മൂൺ ഓൾസോ ടു ഹാവ് എ ബിഗ് അയൺ കോർ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ദേ ഫൗണ്ട്. ഭൂമിയുടെ, ഭൂമിക്ക് ഇരുമ്പ് ഉള്ളതുകൊണ്ട് ഒരു വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡ്സ്. അതുപോലെ ചന്ദ്രനും വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവേണ്ടതാണ് അകത്തൊരു ഉൾക്കാൻ പോണേ. പക്ഷെ അതൊന്നും വലുതായിട്ട് കാണാറില്ല. ഇരുമ്പ് ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ അവിടെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഈ തിയറി അത്ര
അംഗീകരിക്കപ്പെട്ടില്ല. പിന്നെയുള്ളത് ക്യാച്ചർ തിയറിയാണ്. എന്താണ് ക്യാച്ചർ തിയറി? Yes, it is some external body is caught by the gravity. മറ്റൊരു ബാഹ്യമായിട്ടുള്ള ഒരു വസ്തുവിനെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ. ഇപ്പം ഫോബോസ് ദൈമോസ് എന്നൊക്കെ പറയുന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ്? മാർസ്. സോ മാർസ് ഇത് രണ്ടിനെ പിടിച്ചതാവാം എന്നാണ് കരുതപ്പെടുന്നത്. അതിവിടെ സാധിക്കില്ല. നമുക്ക് ഭൂമിയുടെ ചന്ദ്രന്റെയും കാര്യത്തിൽ അത് സാധിക്കില്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ മാസ് പറഞ്ഞു അല്ലേ, അതിന്റെ ഒരു 100th ഒക്കെ വരെയുള്ള മാസമുണ്ട് ഭൂമിയുടെ. അത്രയും വലിപ്പമുള്ള ഒരു വസ്തുവിനെ പിടിക്കാനുള്ള ശേഷി ഭൂമിക്കില്ല. ഭൂമിക്കെന്നല്ല, അത്രയും വലിപ്പമുള്ള ഒരു വസ്തുവിനെ ഗ്രാവിറ്റി വെച്ച് പിടിച്ചു നിർത്താൻ ഒരു ഗ്രഹത്തിന് സാധിക്കില്ല. അത് വന്ന വഴി അങ്ങനെ പോകും, പിടിച്ചു നിർത്താൻ സാധ്യത. അതുകൊണ്ട് ആ തിയറി, ആ സിദ്ധാന്തം തള്ളിക്കളയാ ചെയ്തു. മൂന്നാമതാണ് ഇജക്റ്റാ തിയറി. ഇത് വളരെ, ഇത് രണ്ടും പോയ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ആലോചിക്കും. ഇതിനെന്താണ് പ്രത്യേകത? ഇജക്റ്റാ തിയറി എന്താണ്? ഇജക്റ്റാ തിയറി ഭൂമിയുടെ ഒരു ഭാഗം, ഭൂമിയുടെ റൊട്ടേഷൻ, ഭൂമിയുടെ കറക്കം കാരണം അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപകേന്ദ്ര ബലത്തിന്റെ പ്രഭാവത്തിൽ കുറച്ച് ഭാഗിനെ ഇളകി പുറത്തേക്ക് തെറിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തെറിച്ച് ഇതിനെ ഭൂമിയെ ചുറ്റാൻ തുടങ്ങി. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് ആ തിയറിക്ക്. എന്തായിരിക്കും ഇവിടെ നോട്ട് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്താണ് ആ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ? വരിക്കില്ല, പക്ഷെ നല്ല സ്പീഡിൽ കറങ്ങി പുറത്തു പോകണമല്ലോ. പിന്നെന്ത്? ആ നല്ല സ്പീഡാണ് പ്രശ്നം. അതായത് ഭയങ്കര സ്പീഡ് ഉണ്ടെങ്കിൽ പുറത്ത് പോവുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്ത് അതൊന്നും ശരിയാവുന്നില്ല. അത്രയും സ്പീഡ് ഭൂമിക്ക് പണ്ടേ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ തിയറി കുറെ നാൾ അവർ വെച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഇതങ്ങനെ അംഗീകരിക്കാതെ ഇങ്ങനെ മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കടന്ന് ഹാർട്ട്മാൻ പറഞ്ഞത്, ഭൂമി ഉണ്ടായത് ഒരു പക്ഷേ മറ്റൊരു വലിയ ഭൂമിയോളം തന്നെ വലിപ്പമുള്ള വേറൊരു വസ്തു വന്ന് ഇടിച്ചതെന്നാണ്, ഇടിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ നിന്നാവാം ചന്ദ്രൻ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ തിയറി ഡോക്ടർ റോബിൻ കാനൻ ആണ് സിമുലേറ്റ് ചെയ്തത്. സിമുലേഷൻ അറിയാം, കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, അതായത് നേരിട്ടല്ല, കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതി പരീക്ഷിച്ച് നോക്കിയത് ഡോക്ടർ റോബിൻ കാനപ്പാണ്. അമേരിക്കയിലെ സാൻഡിയ നാഷണൽ ലബോറട്ടറിയിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അവർ ഈ പരീക്ഷണം നടത്തിയത്. അങ്ങനെ വന്ന തിയറിയാണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. എന്താണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്? നിങ്ങളിപ്പോ കുറച്ചു നാൾ മുമ്പ് കേട്ടതാണ്, നമ്മുടെ ഭൂമിന്റെ വലിയൊരു ഉപഗ്രഹം, ഒരു ഗ്രഹം വന്ന് ഇടിക്കാൻ പോകുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ വാർത്ത? നെബുറു എന്ന് പറയുന്ന ഒരു ഗ്രഹം വന്ന് ഇടിക്കുന്നു എന്ന് പറയും. നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എവിടെന്തെങ്കിലും വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും പോസ്റ്റ് ആണ്, ശരിയല്ലേ? അതിന്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ ആണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. അതായത് വേറൊരു ഗ്രഹം വന്നിടിച്ചു. ഇപ്പൊ സാധിക്കോ? ഇപ്പൊ ഒരു ഗ്രഹം വന്നിടിക്കാൻ സാധ്യതയുണ്ടോ? നമ്മളെ ഒരു മറ്റൊരു ഗ്രഹം വന്നിടിക്കാൻ സാധ്യതയുണ്ടോ? ആർക്കെങ്കിലും ഇത്രയല്ലേ വന്നിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സാധാരണ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഗ്രഹം നമ്മളെ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇവൻ ചിഹ്ന ഗ്രഹങ്ങൾ അതായത് ആസ്ട്രോയിഡ്സ് പോലെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് അതിനെ എങ്ങനെയായിരിക്കും അതിന്റെ പാത എന്നുള്ളത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇടിക്കുമെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വലിയ ഡേഞ്ചർ അല്ല, പക്ഷെ പണ്ട് സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതാണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിന്റെ ഒരു കാര്യം. ഗ്രഹങ്ങൾ തമ്മിൽ കൂടിച്ചേരും, സ്പേസ് കൊളിഷൻസ് ഒക്കെ ഓൾ ദി ടൈം, വൈ നോട്ട് ബിഗ് ഒൻസ്? എന്താണ് സ്പേസ് കൊളിഷൻ ഉദ്ദേശിച്ചത്? ചന്ദ്രൻ കണ്ടിട്ടുണ്ട്, ചന്ദ്രൻ ആരെങ്കിലും ടെലസ്കോപ്പ് വഴി കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണ് അതിനകത്ത് ഉള്ളത്? എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പുളി പുളിയായിട്ട് അതിനകത്ത് വലിയ ഗർത്തങ്ങൾ കാണാം. ഈ ഗർത്തങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ചന്ദ്രനില്? That's very easy to answer. Asteroid impact. ഇപ്പം ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ അരിസോണയിലും മരുഭൂമിയിലും അതുപോലെ ആസ്ട്രോയിഡ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം എന്ന് പറഞ്ഞ ഒരു തടാകമുണ്ട്, അതും ഇതുപോലെ ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ആസ്ട്രോയിഡ് ഇമ്പാക്ട്. അങ്ങനെയാണെങ്കിൽ വലുതോരണം എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ എന്നുള്ളതാണ് വില്യം കെ ഹാർട്ട്മാൻ എന്ന് പറഞ്ഞ കക്ഷി ചിന്തിച്ചത്.
അത് ഭൂമി അത് ചന്ദ്രന്റെ അപ്പുറത്തെ വശം നോക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കും. കാരണം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ വശത്തുള്ള ഗർത്തങ്ങളെക്കാൾ കൂടുതലുണ്ട് ചന്ദ്രന്റെ അപ്പുറത്തെ വശത്ത്. ചന്ദ്രന്റെ അപ്പുറത്തെ വശം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭൂമി തന്നെ കാണാൻ പറ്റില്ല, പക്ഷെ കണ്ടവരുണ്ട്, വേറെ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി കണ്ടവരുണ്ട്. അപ്പൊ അവരെടുത്ത ചിത്രങ്ങൾ, പേടകൾ ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങൾ, അവര് നേരിട്ടെടുത്ത ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പുറത്ത് വശത്ത് കൂടുതൽ ഇടി നടന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് തോന്നിയ ഒരാശയമാണ് ഈ പറഞ്ഞത് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസ്. അത് മാത്രമല്ല, ദേർ ആർ സൈൻസ് ഓൾ ഓവർ ദി സോളാർ സിസ്റ്റം. അതിനുള്ള തെളിവുകൾ സോളാർ സിസ്റ്റത്തിന് ഇഷ്ടംപോലെ ഉണ്ട്, നമ്മുടെ സൗരയൂഥത്തിൽ ഒത്തിരി ഉണ്ട്. അതില് ഇതൊന്ന്, വീനസ്. വീനസിന്റെ അച്ചുതണ്ടിന്റെ പ്രത്യേകത എന്താ പറയാ? യെസ്, what is the specialty of the axis of the Venus? It is rotating backwards. അത് പിന്നിലേക്കാണ് കറങ്ങുന്നത്. അതായത് നമ്മുടെ നമ്മുടെ സാധാരണ തിയറി വെച്ചിട്ട്, അതായത് എങ്ങനെ ഗ്രഹങ്ങൾ ഉണ്ടായെന്നുള്ള തിയറി ഉണ്ടല്ലോ, പടലങ്ങൾ, മേഘപടലങ്ങൾ, dust clouds, when they accrete, they should all rotate in the same direction. അത് ഒന്നിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഒരേ ദിശയിലാണ് കറങ്ങേണ്ടത്. അതുപോലെ അതിന്റെ ആക്സിസ്, അതിന്റെ അച്ചുതണ്ട് വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കേണ്ടത്. പക്ഷെ എല്ലാത്തിലും അങ്ങനെ അല്ല കാണുന്നത്. ഈ വീനസിന്റെ വീനസ് അത് ശുക്രന്റെ കേസിൽ അത് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നിലേക്കാണ് കറങ്ങുക. അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം? അതിന് പറയാൻ ഇപ്പോൾ ഒരു തിയറി ഉള്ളൂ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാലും ഒരു സാധനം ഒന്ന് ഇടിച്ച് ബാക്കിലോട്ട് കറക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു തെളിവ്. യുറാനസ് ശയനപ്രദേശമാണ്, അതാണ് ഏറ്റവും വലിയ കിടന്നാണ് ഓടുന്നത്. അതായത് ഇതിന്റെ ഇതിന്റെ ഒരു ഇവിടെ കാണാൻ പറ്റാത്ത ഇവിടെ ഒരു റിംഗ് ഉണ്ട് ഇങ്ങനെ ഷേപ്പിൽ. ഇതിന് അതിന്റെ അച്ഛന്റെ നേരെ സൂര്യന്റെ നേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, ഭൂമിക്ക് എന്തുണ്ടാവുമെന്ന് പറഞ്ഞു, അത് ചെരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ. അതിന്റെ അവസ്ഥ ഇപ്പോഴും യുറാനസ് ഉണ്ട്. അതിനെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം? അതിനെ പറയുന്ന തിയറി എന്ന് പറഞ്ഞാല്, ഈ യുറാനസിന് ഒരു ഭൂമിയുടെ വലുപ്പമുള്ള ഒരു ഗ്രഹം വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത്. അതായത് കാൽക്കുലേഷൻ വഴി അങ്ങനെ ഒരു ഗ്രഹം ഇടിച്ചിട്ടുണ്ടാവാം, അങ്ങനെയാണ് ചെരിവ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അങ്ങനെ അതുപോലെ മറ്റ് ഗ്രഹങ്ങൾക്ക് ഇതുപോലെ ടിൽറ്റുണ്ട്. ആക്സിസിന് ഭൂമിയെ പോലെ തന്നെ മാർസിനുണ്ട് ഒരു ടിൽറ്റ്. അപ്പൊ ഈ ടിൽറ്റ് എല്ലാം വരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊളിഷൻ നടന്നിട്ടുണ്ടാവണം എന്നുള്ള ഒരു ആശയമുണ്ട്. അതാണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസ്. നമ്മള് ഗ്യാസ് എന്ന് പറയുമ്പോ ഒന്നും ചെയ്താലും നമുക്ക് ആദ്യം വലിയൊരു ഫീൽ ചെയ്യുന്നു അല്ലെ? പക്ഷെ അതിനൊരു ഗ്രഹത്തിന്റെ വലുപ്പത്തിൽ ആലോചിച്ച് നോക്കും. ഒരു ഒരു ഗ്രഹത്തിന്റെ വലുപ്പമുള്ള ഒരു കല്ല് വന്നിട്ട് വേറൊരു ഗ്രഹം ഒരു ഗ്യാസ് ഉണ്ടാക്കി ഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അത് ശരിക്കും ഗ്യാസ് പോലെ അല്ല തോന്നുന്നത്. അവിടെ വിസ്കോസിറ്റി ആ വലുപ്പത്തിൽ നമുക്ക് അപ്പാരന്റ് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അതായത് നമുക്ക് വെള്ളത്തിനകത്തോടെ പോകുന്ന പോലെ തോന്നും. ഇനി അത് ഇടിച്ചു കഴിഞ്ഞാലും ആ ഇടിച്ചതിന് എനർജി ഇല്ലേ, അതെന്ത് സംഭവിക്കും? അതാ ഗ്യാസ് ഏറ്റെടുക്കില്ലേ, അങ്ങനെ അവർ ചെരിഞ്ഞ് കറങ്ങുന്നു. അത് മാത്രമല്ല, ഇതിന്റെ മുഴുവൻ ഗ്യാസ് ആണെന്ന് കരുതരുത്, അതിന്റെ നടുക്കൊരു കോറും കൂടെ ഉണ്ട്, അതും കൂടെ വേണം. സംശയം ചോദിക്കട്ടെ ഇടയ്ക്ക്. അങ്ങനെ മുമ്പ് മുൻപിലേക്ക് വെച്ച ഒരു ആശയമാണ് ഈ ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസ്. ഇത് പക്ഷെ 60s വില്യം കെ ഹാർട്ട്മാൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു തിയറി പറയുന്നത്. പക്ഷെ അന്നത്തെ ആൾക്കാർ അത് ഏറ്റെടുത്തില്ല, അന്നത്തെ ശാസ്ത്രജ്ഞ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് വരെ വിചാരിച്ചിരുന്നത് ഈ സൗരയൂഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ സ്കെയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പതുക്കേ നടക്കുള്ളൂ എന്നാണ്. അല്ലെ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മല ഒറ്റയടി പിരിഞ്ഞു വീഴുന്നുണ്ടോ? ഇല്ലല്ലോ, അത് റോഡ് ചെയ്ത് പോവാണ്. ഒരു ഒരു മനുഷ്യാസം ഉണ്ടല്ല, ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകളുകൊണ്ടാണ് ചിലപ്പോൾ മല ഉണ്ടാവുന്നത്, പൊളിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ എല്ലാം പതുക്കെ ഉണ്ടാവുള്ളൂ, ഗ്രഹങ്ങൾ പതുക്കെ ഉണ്ടാവുള്ളൂ, അതിനുള്ള വ്യത്യാസങ്ങൾ പതിയെ നടക്കുള്ളൂ എന്നുള്ളതാണ് അതുവരെയുള്ള വിശ്വാസം. അത് ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു ഗ്രഹം ഒന്ന് ഇടിച്ചു, ഒറ്റയടി ഇടിച്ചു എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊക്കെ നോക്കി നിൽക്കണം, വേളിൽ നിന്ന് ഒരു സാധനം ഒന്ന് ഇടിക്കുന്നു. ഇന്നലെ അവരെ ഒരു കുഴപ്പമില്ല, ഇന്നൊന്നും ബാക്കിയില്ല. ഇതാണ് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസിനെ ഏറ്റെടുക്കാൻ ബാക്കിയുള്ളവരെ തടസ്സം ഉണ്ടാക്കിയത്. പക്ഷെ ഇതിനുള്ള തെളിവ് വരുന്നത് അപ്പോളോ മിഷനിൽ നിന്നാണ്.
അപ്പോളോ മിഷൻ കണ്ടുപിടിച്ച എന്താണ്? അപ്പോളോ മിഷൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അവരെന്താ എടുത്തോണ്ട് വന്നത് തിരിച്ച്? ഒരു 10-300 കിലോഗ്രാമിന് കല്ല് എടുത്തോണ്ട് വന്നിട്ട് ഈ കല്ല് എന്തിനാണ് മനസ്സിലാക്കാൻ? ചന്ദ്രനിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അടിച്ചോണ്ട് വരാൻ പറ്റുമെന്ന് പഠിക്കാൻ കൂടെ ആണ് കൊണ്ടുവരുന്നത്. അതിന്റെ കൂട്ടത്തിൽ അതിന് എങ്ങനെ ഉണ്ടായി എന്ന് അറിയാൻ കൂടെ. പക്ഷെ അന്ന് അവർ കണ്ടുപിടുത്തുന്നുണ്ട്, അതായത് ചന്ദ്രനിലുള്ള ചന്ദ്രന്റെ പ്രതലത്തിലുള്ള മെറ്റീരിയൽ ഏകദേശം ഭൂമിയുടെ ക്രസ്റ്റിൽ, അതായത് ഭൂവൽക്കത്തിൽ ഉള്ള മെറ്റീരിയലായിട്ട് വളരെ സാമ്യമുണ്ട്. രണ്ട് ഏകദേശം ഒരുപോലെ സാധനങ്ങളാണ്. അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും? രണ്ടിന് ഏകദേശം ഒരേ ആയുസാണ്. അതായത് ഭൂമിയും ചന്ദ്രനും വേറിട്ടല്ല ഉണ്ടായത്, ഒന്നിച്ചുണ്ടായതാവാം എന്നുള്ള തിയറിയാണ് അത് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ അതെങ്ങനെ സാധിക്കും? അത് ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസ് വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഭൂവൽക്കം, അതായത് ക്രസ്റ്റ് തന്നെ മേളിൽ പോയിട്ട് ചന്ദ്രനായിട്ട് മാറിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ആ തിയറി. ഇത് അവരെ കല്ലെടുത്തോണ്ട് വന്നതിന് ശേഷം ആൾക്കാർക്ക് തോന്നി തുടങ്ങിയുള്ളൂ. പറഞ്ഞത് ചിലപ്പോ ശരിയായി. അങ്ങനെ വില്യം കെ ഹാർട്ട്മാൻ നമ്മുടെ ഡോക്ടർ റോബിൻ കാനപ്പിനെ സമീപിക്കുകയാണ്. അവര് ഒരു സെമിനാറിൽ വെച്ച് കണ്ടുപിടിച്ച് അവര് ചോദിച്ചു, റോബിൻ കാനപ്പ് എന്താ ചെയ്യാറെന്ന് അറിയാം? അവർ ഈ ആർട്ടിലറി ഷെല്ല് അതുപോലെയുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കൊളിഷൻസ് നടക്കുന്നു എന്നായിരുന്നു അവരുടെ പഠനം. അതായത് കൂട്ടിയിടി അയാൾ എങ്ങനെ നടക്കുന്നു എന്നായിരുന്നു അവരുടെ പഠനം. അതിന് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട്മാനും ഒരു സുഹൃത്തും കൂടെ ചെന്ന് അവരടുത്ത് ചോദിച്ചതാണെങ്കിൽ ഇതൊന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ പഠിച്ചപ്പോൾ അവർക്ക് ചില ഐഡിയാസ് ഒക്കെ വന്നു. അത് പിന്നീട് പേപ്പറൊക്കെ ആയിട്ട് മുമ്പിലേക്ക് വരിക ചെയ്തത്. ആ ഐഡിയ എന്തായിരുന്നു, അവരുടെ സിമുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ കാണിച്ചു തരാം. ആ തിയറി അനുസരിച്ച് ഭൂമിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഭൂമി ബിഫോർ ദി ഇമ്പാക്ട്. അപ്പൊ നമ്മളൊരു ഗ്രഹത്തിന്റെ ഇടി പ്രതീക്ഷ നിൽക്കുകയാണ്. ആ ഇടിക്ക് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. 4.5 ബില്യൺ വർഷം, അതായത് 450 കോടി വർഷം മുമ്പാണ് ഭൂമി ഉണ്ടായിരുന്ന കരുതപ്പെടുന്നത്. നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തെ എത്ര വയസ്സുണ്ട് ഇപ്പൊ? 13-14 ബില്യൺ ഇയേഴ്സ്. ഇത് 4.5 ബില്യൺ ഇയേഴ്സ്. അപ്പൊ ഇത്ര നാളെ ഭൂമി എന്ത് ചെയ്യുന്നു? ഭൂമി ഇല്ലായിരുന്നു. നമ്മളെന്താ കരുതെന്ന് വെച്ചാൽ അത്ര നാള് മുമ്പ് ഭൂമി ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് വേറൊരു നക്ഷത്രം ഉണ്ടായിരുന്നു. ആ നക്ഷത്രം പൊട്ടിത്തെറിച്ച് ഉണ്ടായ പടലങ്ങളിൽ നിന്നാണ് ഇതുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഹെവിയർ എലമെന്റ്സ്, അതായത് നമ്മുടെ ഹൈഡ്രജൻ ഹീലിയം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വസ്തു. ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത്. അതിന് കുറെ ഹീലിയം ഉണ്ടായി. പക്ഷെ കാർബൺ, അയൺ അതുപോലെയുള്ള വസ്തുക്കൾ, സിലിക്കൺ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിയണം. അതിന്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഉണ്ടാവും. അയണക്കാളും കൂടിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ യുറേനിയം, ഗോൾഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കണം. പൊട്ടിത്തെറിക്കുന്ന ഒരു നക്ഷത്രത്തിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ പണ്ടുകാലത്ത് എപ്പോഴും ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് അതിന്റെ പൊടിപടലം കൂടി ചേർന്നുണ്ടായതാണ് ഈ ഭൂമി. ഭൂമി നമ്മുടെ സൂര്യനും അത് ഉൾപ്പെടുന്ന സൗരയുള്ളൂ. അങ്ങനെ 450 കോടി വർഷങ്ങൾ മുമ്പ് അന്ന് ഇന്നത്തെ കാൽക്കുലേഷൻസ് 20 പ്ലാനറ്റ് ഉണ്ടായിരുന്നു, 20 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ എത്രണ്ണുണ്ട്? 8 എണ്ണമുണ്ട്. അത് കഴിഞ്ഞൊരു കുള്ളൻ ഗ്രഹം ഉണ്ട്, പിന്നെ വേറെ കുറെ കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. പക്ഷെ 20 ഉണ്ടായിരുന്നു, ഇപ്പൊ 8 എണ്ണേ ഉള്ളൂ. ബാക്കി 12 എണ്ണം അവിടെ പോയി. 12 പിടിച്ചു കയറി എല്ലാത്തിനും പപ്പടമാക്കിയിട്ടുണ്ട്. അന്നത്തെ ഭൂമി, അന്ന് ഭൂമിയുടെ കൂടെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഭൂമി മാത്രമായിട്ടല്ല ഒരു ഗ്രഹം ഉണ്ടായത്, ഭൂമിയുടെ കൂടെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. അത് തീയ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തീയ എന്ന് വിളിക്കുന്നത് അറിയോ? തീയ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ട് സെലീന്റെ മകനാണ്. സെലീന്റെ അമ്മയാണ്. സെലീൻ എന്താ പറയുന്നത്? ചന്ദ്രദേവൻ, ചന്ദ്രന്റെ അമ്മയാണ് തീയ. ആ ഇത് വെച്ചിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. അത് രണ്ടും ഒരേ ഓർബിറ്റിലാണ്, അതായത് ഒരേ ഭ്രമണപഥത്തിലാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് എർത്തും തീയയും കൂടെ, ഭൂമിയും തീയയും കൂടെ ഒരേ ഓർബിറ്റിൽ കയറിയത്? ഇനി ഐഡിയസ് പറയാം. അതിൽ കുറച്ച് ടെക്നോളജി, കുറച്ച് സാങ്കേതിക വശമുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ വശമുണ്ട്. അത് പിന്നീട് പറഞ്ഞത് എങ്ങനെ രണ്ടും കൂടെ ഒരേ ഓർബിറ്റിൽ കയറാൻ പറ്റുന്നത്. ഇപ്പൊ എന്തായാലും അന്നത്തെ ഭൂമിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് എന്തായാലും ചന്ദ്രൻ ഇല്ല, ചന്ദ്രൻ ഉണ്ടായിട്ടില്ല. അന്ന് വോൾക്കാനിക് ആക്ടിവിറ്റി വളരെ കൂടുതലായിരുന്നു. അന്ന് അഗ്നിപർവ്വതങ്ങളുടെ പ്രഭാവം വളരെ കൂടുതലായിരുന്നു. വളരെ കട്ടി കൂടിയ, വളരെ ടോക്സിക്, വളരെ വിഷമ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ഓക്സിജൻ ഇല്ല, ഓക്സിജൻ അന്നില്ല അന്തരീക്ഷത്തിൽ.
കൂടുതലും സൾഫർ ഡയോക്സൈഡ് ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ജീവൻ മിക്കവാറും ഇല്ല, ജീവനെ പറ്റി ഒന്നും പറയാൻ നിവൃത്തിയില്ല, ഉണ്ടായിട്ടില്ല എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു സംഭവം നടക്കുന്നത്. അതിന് മുമ്പ് പറയാം തീയ എന്താണെന്ന് കൂടെ പറയാം. അപ്പൊ ഭൂമി അതിന്റെ കണ്ടീഷൻ പറയും, ഇനി തീയാണ്. തീയ എന്ന് പറയുന്ന മാർസ് സൈസ്ഡ് പ്രോട്ടോ പ്ലാനറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചൊവ്വാ ഗ്രഹത്തിന്റെ വലുപ്പം ഉണ്ടായിരുന്നു തീയക്ക്. അതിന് ഏകദേശം ഭൂമിയുടെ 5 മുതൽ 10% വരെ ഭാരം ഉണ്ടായിരുന്നു. മാർസിനും 5 മുതൽ 10% വരെ ഉള്ളു ഭൂമിയുടെ അത്ര, ഭൂമിയുടെ അപേക്ഷിച്ചിട്ട് മാർസിന്റെ കമ്പാരിസൺ കണ്ടാണല്ലോ. ഇതാണ് ഇത് ഭൂമിയാണെങ്കിൽ മാർസ് ഏകദേശം തന്നെ കാണും, ഇത് 5 മുതൽ 10% ഉള്ളു. എനി ഐഡിയസ്? ആർക്കും അറിയില്ല. ശരിക്കും മാർസ് അത്രേ ഉള്ളൂ, മാർസ് ഏകദേശം 5 മുതൽ 10%, 10% അല്പം കൂടുതലാണ് മാർസിന്റെ ഭാരം ഭൂമിയുടെ.